ഓക്കെ, ടുഡേ വി ഹാവ് ദി ടോപ്പിക് സിംസൺസ് റൂൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻസ് ആണ്. അതിൽ മൂന്ന് മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു, ഏതൊക്കെയായിരുന്നു? സിംസൺസ്, അതുപോലെ തന്നെ ട്രപ്പിസോഡ്, റീമാൻ. അതിൽ റീമാൻ സമ്മും അതുപോലെ തന്നെ ട്രപ്പിസോഡ് റൂളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ മൂന്നാമത് വരുന്നതാണ് എന്ത്? സിംസൺസ് റൂൾ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സിംസൺസ് റൂൾ ഫോർ അപ്രോക്സിമേറ്റിംഗ് ദി ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഫ്രം A to B is based on approximating f with quadratic polynomials instead of linear polynomials. അപ്പോൾ ലീനിയർ പോളിനോമിയൽസ് അപ്രോക്സിമേറ്റ് ചെയ്യുന്നതിന് പകരം ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് അപ്രോക്സിമേറ്റ് ചെയ്യുന്ന രൂപത്തിലാണ് നമ്മൾ സിംസൺസ് റൂൾ നമ്മൾ പറയുന്നത്. ഓക്കെ, വി അപ്രോക്സിമേറ്റ് ദി ഗ്രാഫ് വിത്ത് പാരാബോളിക് ആർക്ക് ഇൻസ്റ്റെഡ് ഓഫ് ദി ലൈൻ സെഗ്മെൻറ്റ് ആസ് ഇൻ ട്രപ്പിസോഡൽ റൂൾ. അപ്പോൾ ട്രപ്പിസോഡൽ റൂൾ നമ്മൾ ലൈൻ സെഗ്മെൻറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെയായിരുന്നു റീമാൻ സമരം. ഇവിടെ നമ്മൾ ലൈൻ സെഗ്മെൻറ്റ്സിന് പകരം നമ്മൾ പാരബോളിക് ആർക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ലെറ്റ് അസ് ഇവാലുവേറ്റ് ദി ഇൻ്റഗ്രൽ ഓഫ് ദി ക്വാഡ്രാറ്റിക് പോളിനോമിയൽ വൈ ഈക്വൾ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാരബോളയുടെ ഇക്വേഷനാണ്. ഫ്രം എക്സ് ഇസ് ഈക്വൾ ടു മൈനസ് എച്ച് ടു എക്സ് ഇസ് ഈക്വൾ ടു എച്ച്. നമ്മൾ ഇൻ്റർവെലിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് മൈനസ് എച്ച് മുതൽ പ്ലസ് എച്ച് വരെ നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ ലെങ്ത് എടുത്തു. In terms of the ഓർഡിനേറ്റ്സ് അറ്റ് എക്സ് ഇസ് ഈക്വൾ ടു മൈനസ് എച്ച്, എക്സ് ഇസ് ഈക്വൾ ടു സീറോ ആൻഡ് എക്സ് ഇസ് ഈക്വൾ ടു എച്ച്. അപ്പോൾ നമുക്ക് മൂന്ന് ഭാഗമാക്കി മാറ്റാൻ പറ്റും ടോട്ടലായിട്ട്. മൈനസ് എച്ച് മുതൽ എച്ച് വരെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനടുത്ത് നമുക്ക് സീറോ ആയിട്ടുള്ള പോയിന്റ് ഉണ്ട്, ഒറിജിൻ. സോ മൈനസ് എച്ച് മുതൽ സീറോ വരെ, ദെൻ സീറോ മുതൽ എച്ച് വരെ. ഓക്കെ, ദ ഗ്രാഫ് വൈ ഈക്വൾ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് എ പാരബോള ഹൂസ് ആക്സിസ് ഈസ് പാരലൽ ടു ദി വൈ ആക്സിസ്. വൈ ആക്സിന് പാരലായിട്ട് വരുന്ന ആക്സിസുള്ള ഒരു പാരബോളയുടെ ഇക്വേഷനാണ് എന്തെന്ന് പറഞ്ഞാൽ വൈ ഈക്വൾ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ശ്രദ്ധിക്കുക, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എടുക്കുന്ന ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ മൈനസ് എച്ച് മുതൽ പ്ലസ് എച്ച് വരെയാണ്. ക്ലിയർ? ദെൻ ലെറ്റ് വൈ നോട്ട്, വൈ വൺ ആൻഡ് വൈ ടു ബി ദ വാല്യൂസ് ഓഫ് വൈ വൺ എക്സ് ഇസ് ഈക്വൾ ടു മൈനസ് എച്ച്, എക്സ് ഇസ് ഈക്വൾ ടു സീറോ ആൻഡ് എക്സ് ഇസ് ഈക്വൾ ടു എച്ച്. ഇപ്പോൾ നമ്മൾ എക്സ് ആക്സിൽ മൂന്ന് പോയിൻറ്റ്സ് നമ്മൾ ചൂസ് ചെയ്തതൊക്കെയായിരുന്നു മൈനസ് എച്ച്, സീറോ, എച്ച്. അപ്പോൾ മൈനസ് എച്ചിനും എക്സ് സീറോയ്ക്കും എച്ചിനും കറസ്പോണ്ടിങ് ആയിട്ട് ആ ഗ്രാഫിലെ പോയിന്റ്സ് ആണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വൈ നോട്ട്, വൈ വൺ ആൻഡ് വൈ ടു. ഓക്കെ, ദെൻ മൈനസ് എച്ച് വൈ നോട്ട്, സീറോ വൈ വൺ ആൻഡ് എച്ച് വൈ ടു ആർ ദി പോയിന്റ്സ് ഓൺ ദി കർവ്. ദ ഇൻ്റഗ്രൽ ഓഫ് വൈ ഈക്വൾ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഫ്രം എക്സ് ഇസ് ഈക്വൾ ടു മൈനസ് എച്ച് ടു എക്സ് ഇസ് ഈക്വൾ ടു പ്ലസ് എച്ച് ഇസ് ദി ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദി പാരബോള x-axis and the ഓർഡിനേറ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൾ ടു മൈനസ് എച്ച് ആൻഡ് എക്സ് ഇസ് ഈക്വൾ ടു എച്ച്. അപ്പോൾ നമുക്ക് പോയിന്റ്സ് കിട്ടി മൈനസ് എച്ച് വൈ നോട്ട്, സീറോ വൈ വൺ ആൻഡ് എച്ച് വൈ ടു ആണ് ആ പാരബോളയുടെ പോയിന്റ്സ് ആയിരിക്കും. ദെൻ ഈ വൈ ഈക്വൾ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി നമ്മൾ മൈനസ് എച്ച് മുതൽ എച്ച് വരെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ആ പാരബോളയ്ക്ക് താഴേക്കുള്ള ഏരിയ ആൻഡ് എക്സ് ആക്സിസ് അതുപോലെ തന്നെ എക്സ് ഇസ് ഈക്വൾ ടു മൈനസ് എച്ച് മുതൽ എക്സ് ഇസ് ഈക്വൾ ടു എച്ച് ഉള്ള ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഫിഗർ നോക്കുക. മൈനസ് എച്ച്, സീറോ, എച്ച്, വൈ നോട്ട് ആണ് എന്താണ് മൈനസ് എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഗ്രാഫുള്ള പോയിന്റ്, സീറോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രാഫുള്ള പോയിന്റ് ആണ് വൈ വൺ, എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രാഫുള്ള പോയിന്റ് ആണ് എന്ത്? വൈ ടു. ഓക്കെ, ഈ ഗ്രാഫ് വൈ ഈക്വൾ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. അപ്പോൾ ഇതാണ് നമ്മളുടെ ടോട്ടൽ റീജിയൻ എന്ന് പറഞ്ഞാൽ. ക്ലിയർ? ദെൻ ഇൻ്റഗ്രൽ മൈനസ് എച്ച് ടു എച്ച് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഡി എക്സ് ഈക്വൾ ടു, നമുക്കറിയാവുന്ന ഇൻ്റഗ്രേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോന്നിനും ടേം വൈസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് എ എക്സ് ക്യൂബ് ബൈ ത്രീ പ്ലസ് ബി എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് സി എക്സ് ഫ്രം മൈനസ് എച്ച് ടു എച്ച്. എച്ചും മൈനസ് എച്ച് നമ്മൾ എന്ത് ചെയ്താൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ എ എച്ച് ക്യൂബ് ബൈ ത്രീ പ്ലസ് ബി എച്ച് സ്ക്വയർ ബൈ ടു പ്ലസ് സി എച്ച് മൈനസ് മൈനസ് എ എച്ച് ക്യൂബ് ബൈ ത്രീ പ്ലസ് ബി എച്ച് സ്ക്വയർ ബൈ ടു മൈനസ് സി എച്ച് വരും. ദെൻ നോക്കുക, ഇവിടെ എ എച്ച് ക്യൂബ് ബൈ ത്രീ ഉണ്ട്, ഇവിടെ മൈനസ് എ എച്ച് ക്യൂബ് ബൈ ത്രീ, ഇവിടുത്തെ മൈനസ് കൂടിയിട്ട് അത് പ്ലസ് ആയിട്ട് മാറും. ദെൻ ഇവിടെ ബി എച്ച് സ്ക്വയർ ബൈ ടു ഉണ്ട്, ഇവിടെ മൈനസ് ബി എച്ച് സ്ക്വയർ ബൈ ടു, അത് തമ്മിൽ ക്യാൻസൽ ആയിട്ട് പോകും. ഇവിടെ സി എച്ച് ഉണ്ട്, ഇവിടെ മൈനസ് മൈനസ് എച്ച് പ്ലസ് സി എച്ച് ആയിട്ട് മാറും. ദെൻ വി ഗെറ്റ് ടു എ എച്ച് ക്യൂബ് ബൈ ത്രീ പ്ലസ് ടു സി എച്ച് വരും. നമ്മൾ എന്ത് ചെയ്യുന്നു? കോമൺ ആയിട്ട് എച്ച് ബൈ ത്രീ നമ്മൾ പുറത്തെടുക്കുന്നു. ദെൻ വി ഗെറ്റ് എച്ച് ബൈ ത്രീ ഇൻറ്റു ടു എ എച്ച് സ്ക്വയർ പ്ലസ് സിക്സ് സി വരും. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ വണ്ണ് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ദെൻ സിൻസ് ദി കർവ് പാസസ് ത്രൂ മൈനസ് എച്ച് വൈ നോട്ട്, സീറോ വൈ നോട്ട്, സോറി വൈ വൺ ആൻഡ് എച്ച് വൈ ടു, അല്ലേ? ആ കർവ് എന്താണ്? ഈ മൂന്ന് പോയിന്റ്സിലൂടെയും കടന്നു പോകും. അതായത് ഈ പോയിന്റ്സ് ആ കർവിലെന്ന് പറഞ്ഞാലും ആ ഈ പോയിന്റിലൂടെ ആ കർവ് കടന്നു പോകുന്ന പറഞ്ഞാൽ എന്താണ്? സെയിം മീനിങ് ആണ്. സോ ഇത് ആ കർവിലെ പോയിന്റ്സ് ആണ് എങ്കിൽ നമ്മുടെ വൈ ഈക്വൾ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് പോയിന്റ്സും സാറ്റിസ്ഫൈ ആണ്, അല്ലെ? അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി.
അത് എക്സിന് പകരം ആദ്യം മൈനസ് എച്ച് വൈ നോട്ട് കൊടുത്താൽ സാറ്റിസ് വേണം, ദെൻ സീറോ വൈ വൺ കൊടുത്താലും സാറ്റിസ് വേണം, എച്ച് വൈ ടു കൊടുത്താലും സാറ്റിസ് വേണം. സോ വൈ നോട്ട് ഈക്വൾ ടു എ എച്ച് സ്ക്വയർ മൈനസ് ബി എച്ച് പ്ലസ് സി ആൻഡ് വൈ വൺ ഈക്വൾ ടു സി, വൈ ടു ഈക്വൾ ടു എ എച്ച് സ്ക്വയർ പ്ലസ് ബി എച്ച് പ്ലസ് സി. ദെൻ ഫ്രം ദീസ് ഇക്വേഷൻ, ഈ ഇക്വേഷൻ നമ്മൾ മൂന്ന് ഇക്വേഷൻ ഉണ്ടായത് നമ്മൾ സോൾവ് ചെയ്യാം. നമുക്ക് ഇന്ന് വൈ വൺ ഈക്വൾ ടു സി നമുക്ക് പെട്ടെന്ന് കിട്ടും, കാരണം സീറോ വൈ വൺ നമ്മൾ അതിൽ പോയിന്റ് കൊടുത്തോണ്ട്. ദെൻ വൈ നോട്ട് ഈക്വൾ ടു എ എച്ച് സ്ക്വയർ മൈനസ് ബി എച്ച് പ്ലസ് സി ഉണ്ടാവും, അപ്പോൾ വൈ ടു ഈക്വൾ ടു എ എച്ച് സ്ക്വയർ പ്ലസ് ബി എച്ച് പ്ലസ് സി ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വൈ നോട്ടും വൈ ടു നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താ, ഈ മൈനസ് ബി എച്ചും പ്ലസ് ബി എച്ചും ക്യാൻസൽ ചെയ്ത് പോയിക്കോളും, സിയും സിയും ടു സി ആയിട്ട് മാറും. ദെൻ വി ഗെറ്റ് വൈ വൺ ഈക്വൾ ടു സി, അതുപോലെ വൈ നോട്ട് പ്ലസ് വൈ ടു. അതിനാൽ ഈ ഫസ്റ്റ് ഇക്വേഷനും മൂന്നാമത്തെ ഇക്വേഷനും നമ്മൾ ആഡ് ചെയ്തു. ദെൻ വി ഗെറ്റ് എ എച്ച് സ്ക്വയർ ഉണ്ട് ഇവിടെ, എ എച്ച് സ്ക്വയർ ടു എ എച്ച് സ്ക്വയർ ആയിട്ട് മാറും. അപ്പോൾ തന്നെ മൈനസ് ബി എച്ചും പ്ലസ് ബി എച്ചും നമ്മൾ സീറോ ആയിട്ട് പോകും, സി പ്ലസ് ബി ആണ് ടു സി ആയിട്ട് മാറും. ദെൻ ടു നമ്മൾ കോമൺ ആയിട്ട് കൊടുത്തിട്ടാണ് ടു ഇൻറ്റു എ എച്ച് സ്ക്വയർ പ്ലസ് സി കിട്ടിയിട്ടുള്ളത്. ദെർഫോർ വൈ വൺ ഈക്വൾ ടു സി, വൈ നോട്ട് പ്ലസ് വൈ ടു ഈക്വൾ ടു ടു എ എച്ച് സ്ക്വയർ പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് വൈ വൺ ഈക്വൾ ടു സി കിട്ടി. അപ്പോൾ വൈ വൺ സോറി വൈ നോട്ട് പ്ലസ് വൈ ടു ഈക്വൾ ടു ടു എ എച്ച് സ്ക്വയർ പ്ലസ് വൈ വൺ കിട്ടും. ദെൻ ടു എ എച്ച് സ്ക്വയർ ഈക്വൾ ടു നമുക്ക് എന്ത് കിട്ടും, വൈ നോട്ട് മൈനസ് ടു വൈ വൺ പ്ലസ് വൈ ടു വരും. ഈ ടു വൈ വണ്ണിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. ദെൻ ടു എ എച്ച് സ്ക്വയർ ഈക്വൾ ടു വൈ നോട്ട് മൈനസ് ടു വൈ വൺ പ്ലസ് വൈ ടു. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, അതിന് ആ ടു എ എച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ നമ്പർ വൺ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദേസ് ഇൻ ഇക്വേഷൻ നമ്പർ വൺ, ദെൻ വി ഗെറ്റ് ഇൻറ്റഗ്രൽ മൈനസ് എച്ച് ടു എച്ച് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഡി എക്സ് ഈക്വൾ ടു എച്ച് ബൈ ത്രീ ടു എ എച്ച് സ്ക്വയർ പ്ലസ് സിക്സ് സി. ഓക്കെ, എന്തായാലും നമുക്ക് കിട്ടിയത് എച്ച് ബൈ ത്രീ ടു എ എച്ച് സ്ക്വയർ പ്ലസ് സിക്സ് സി. ടു എച്ച് സോറി ടു എ എച്ച് സ്ക്വയറിന് പകരം ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് കണ്ടുപിടിച്ചുള്ള ഈ സാധനം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ വി ഗെറ്റ് എച്ച് ബൈ ത്രീ ഇൻറ്റു വൈ നോട്ട് മൈനസ് ടു വൈ വൺ പ്ലസ് വൈ ടു പ്ലസ് സിക്സ് വൈ വൺ, സി എന്ന് പറഞ്ഞാൽ വൈ വൺ ആണ്. സോ വൈ നോട്ട് പ്ലസ് മൈനസ് ടു വൈ വൺ ഇവിടെ സിക്സ് വൈ വൺ ഉണ്ട്. അപ്പോൾ മൈനസ് ടു വൈ വണ്ണും പ്ലസ് സിക്സ് വൈ വൺ എന്തായിട്ട് മാറും, ഫോർ വൈ വൺ ആയിട്ട് മാറും. ദെൻ വി ഗെറ്റ് എച്ച് ബൈ ത്രീ ഇൻറ്റു വൈ നോട്ട് പ്ലസ് ഫോർ വൈ വൺ പ്ലസ് വൈ ടു കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ ടു കൊടുക്കാം. ദി ഐഡിയ ഓഫ് യൂസിങ് ദിസ് എബോവ് ഫോർമുല ഈസ് നോൺ ആസ് ദ സിംസൺസ് വൺ തേർഡ് റൂൾ ഓഫ് പരാബോളിക് റൂൾസ്. ഓക്കെ, ഇപ്പോൾ സിംസൺസ് വൺ തേർഡ് റൂൾ അല്ലെങ്കിൽ പരാബോളിക് റൂൾ എന്നാണ് ഇത് നമ്മൾ വിളിക്കുക. കാരണം അവിടെ നമ്മൾ മൂന്ന് പോയിന്റ്സ് ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, മൈനസ് എച്ചും സീറോയും എച്ചും. ഇതിന് നമ്മൾ കൂടുതൽ പോയിന്റ്സ് എടുക്കും, നമുക്ക് ഇതിൻ്റെ ജനറൽ ഫോം നമുക്ക് കിട്ടും. അപ്പോൾ മൂന്ന് പോയിന്റ്സ് ആണ് എടുക്കുന്നതെങ്കിൽ ആ പരാബോളയുടെ ഇൻറ്റഗ്രേഷൻ നമുക്ക് എന്ത് കിട്ടും, എച്ച് ബൈ ത്രീ വൈ നോട്ട് പ്ലസ് ഫോർ വൈ വൺ പ്ലസ് വൈ ടു കിട്ടും. ഓക്കെ, ദെൻ സിംസൺസ് റൂൾ ഫോളോസ് ഫ്രം പാർട്ടീഷനിങ് ദ ഇൻറ്റർവെൽ ക്ലോസ്ഡ് എ ബി ഇൻ ടു ആൻ ഈവൻ നമ്പർ ഓഫ് സബ് ഇൻറ്റർവെൽസ് ഓഫ് ഈക്വൽ ലെങ്ത് എച്ച്, അപ്ലൈയിങ് ഇക്വേഷൻ ടു ടു ദി സക്സസീവ് ഇൻറ്റർവെൽസ് ഓഫ് ഇൻറ്റർവെൽ പെയേഴ്സ് ആൻഡ് ആഡിങ് ദിസ് റിസൾട്ട് റെഫർ ഇൻ ഫിഗർ ബിലോ. ഈ ഫിഗർ നോക്കാം, ഇവിടെ ഈ ഫിഗർ ഇതിന് നമ്മൾ ഇതാണ് നമ്മളുടെ ഗ്രാഫ് എന്ന് വിചാരിക്കും, ഇങ്ങനെ പോകുന്ന ഗ്രാഫ്. ഇതിന് നമ്മൾ ഓരോ പരാബോളായിട്ട് മാറ്റാണ് ചെയ്തത്. ഇവിടെ ഒരു പരാബോൾ എടുത്തു അല്ലെ, ഇവിടെ അതുപോലെ ഒരു പരാബോൾ എടുത്തു, ഇവിടെ ഒരു പരാബോൾ എടുത്തു, അങ്ങനെ ഓരോരോ പരാബോളിക് കേവ്സ് ആയിട്ട് നമ്മളതിനെ മാറ്റുക. എന്നിട്ട് നേരത്തെ നമ്മൾ എടുത്ത പോലെ മൂന്ന് പോയിന്റ്സ് ആക്കി എടുക്കുക. ഇപ്പൊ മൈനസ് എച്ച് സീറോ എച്ച് എടുത്ത പോലെ ഇവിടെ നമ്മൾ എന്തെടുത്തു, ഈ കേവ് എടുക്കുക. ഇവിടെ നമ്മൾ എന്തെടുത്ത് എ എക്സ് വൺ എക്സ് ടു എടുത്തു. അതുപോലെ ഇവിടുത്തെ പരാബോളിക് കേവിന് കറസ്പോണ്ടിങ് ആയിട്ടും എക്സ് എൻ മൈനസ് വൺ എല്ലിടെ ഒരു പോയിന്റ് എടുക്കുക, എക്സ് എൻ എടുക്കുക. അങ്ങനെ മൂന്ന് പോയിന്റ്സ് എടുക്കുക, അങ്ങനെ ഓരോന്നിനും ഇന്റഗ്രേഷൻ നമുക്ക് എന്ത് കിട്ടും, ഈ ഇക്വേഷൻ കൂടി എല്ലാം കൂടി അങ്ങ് ആഡ് ചെയ്താൽ മതി അവസാനം. ഓക്കെ, ഹെൻസ് അക്കോർഡിംഗ് ടു സിംസൺസ് റൂൾ ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ദ ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഫ്രം എ ടു ബി ഇസ് ഗിവൺ ബൈ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എസ്. എസ് എന്നാൽ സിംസൺസ് റൂൾ ആണ് നമ്മൾ എസ് എടുത്തിട്ടുള്ളത്. എസ് ഈക്വൽ ടു എച്ച് ബൈ ത്രീ ഇൻറ്റു വൈ നോട്ട് പ്ലസ് വൈ വൺ പ്ലസ് ടു വൈ ടു പ്ലസ് ഫോർ വൈ ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് ടു വൈ എൻ മൈനസ് ടു പ്ലസ് ഫോർ വൈ എൻ മൈനസ് വൺ പ്ലസ് വൈ എൻ. അപ്പോൾ ഓഡ് നമ്പറാണ് വരുന്നതെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ് സോറി ഫോറും വരും, ഈവൻ ആണെങ്കിൽ ടു ആയിട്ട് മാറും. നോക്കുക വൈ നോട്ടും വൈ വണ്ണും മാത്രം അതിൻ്റെ കോഫിഷ്യൻറ്റ് വൺ വരും, ബാക്കിയുള്ളതൊക്കെ നോക്കുക ഫോർ വൈ വൺ ദെൻ ടു ആയി ദെൻ ഫോർ ആയി ദെൻ ടു ആയി, അങ്ങനെ മാറാണ് ചെയ്യുക. ആൾട്ടർനേറ്റീവ് ഇങ്ങനെ ഫോർ ഇൻ ടു അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പക്ഷേ ഫസ്റ്റത്തെ പോയിന്റ് ലാസ്റ്റ് പോയിന്റ് എന്തായിരിക്കണം, അതിൻ്റെ കോഫിഷ്യൻറ്റ് വൺ ആയിരിക്കണം. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എസ് ഡി എക്സ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സിംസൺ. സിംസൺസ് ഇക്വേഷൻ എന്താണ്, എച്ച് ബൈ ത്രീ ഇൻറ്റു വൈ നോട്ട് പ്ലസ് ഫോർ വൈ വൺ പ്ലസ് ടു വൈ ടു പ്ലസ് ഫോർ വൈ ത്രീ പ്ലസ് അടുത്ത ടൈം എന്ത് വരിക ടു വൈ ഫോർ വരും. ഓക്കെ, പ്ലസ് എക്സെട്ര പ്ലസ് ടു വൈ എൻ മൈനസ് ടു പ്ലസ് ഫോർ എൻ മൈനസ് വൺ പ്ലസ് വൈ എൻ വരും. വേർ വൈസ് ആർ ദ വാല്യൂസ് ഓഫ് എഫ് അറ്റ് ദി പാർട്ടീഷനിങ് പോയിന്റ്സ്. ഏതൊക്കെ പോയിന്റ്സിൽ എക്സ് നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പോയിന്റ് ആണ് വൈ നോട്ട്, എക്സ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ വണ് എക്സെട്ര പോകും. അപ്പോൾ നമ്മൾ നേരത്തെ റീമാനും ട്രപ്പിസോഡിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ
ഈക്വൽ ഇൻറ്റർവൽ ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ എച്ച് നമുക്ക് എച്ച് ആണ് അതിൻ്റെ ഇൻറ്റർവൽ ലെങ്ത്, എടുക്കുക ഓരോ ഇൻറ്റർവൽ ലെങ്ത്. അപ്പോൾ നമുക്ക് എക്സ് നോട്ട് എന്ത് വരും? എ ആണെങ്കിൽ എക്സ് വൺ എന്തായിരിക്കും? എക്സ് വൺ ഈക്വൽ ടു എ പ്ലസ് എച്ച്, ആ എച്ച് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ത്രീ സോറി എക്സ് ത്രീ എന്തായിരിക്കും? എക്സ് വണ്ണിൻ്റെ കൂടെ എച്ച് ആഡ് ചെയ്യാം. അല്ലാത്ത പക്ഷം നമുക്ക് എക്സ് ടു ഈക്വൽ ടു നമുക്ക് എൻ്റെ കൂടെ എത്ര എച്ച് ആഡ് ചെയ്യണം? ഇവിടെ ഒന്ന് ആഡ്, ഇവിടെ ഒന്ന്. അപ്പോൾ എ ഈക്വൽ എക്സ് ടു ഈക്വൽ ടു എ പ്ലസ് ടു എച്ച് എന്ന് കൊടുക്കാൻ പറ്റും. അങ്ങനെ എക്സ് എൻ നമ്മൾ എക്സ് എൻ കിട്ടണമെങ്കിൽ ഈ എൻ്റെ കൂടെ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര തവണ കൂട്ടണം? എൻ മൈനസ് വൺ ടൈംസ് നമ്മൾ എച്ച് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി വെക്കാം. എക്സ് നോട്ട് ആണാൽ എ ആണെങ്കിൽ എക്സ് വൺ ഈക്വൾ ടു എ പ്ലസ് എച്ച് ആയിരിക്കും, എക്സ് ടു ഈക്വൾ ടു എ പ്ലസ് ടു എച്ച് ആയിരിക്കും. അതുപോലെ എക്സ് ത്രീ എന്തായിരിക്കും? എ പ്ലസ് ത്രീ എച്ച് ആയിരിക്കും, എക്സെട്ര. എക്സ് എൻ മൈനസ് വൺ ആണ് എന്താണ്? എ പ്ലസ് എൻ മൈനസ് വൺ എച്ച് ആയിരിക്കും. എക്സ് എൻ ഈക്വൽ ടു ബി ആണ്. ദെൻ ദി നമ്പർ ഓഫ് എൻ ഈസ് ഈവൻ ആൻഡ് എച്ച് ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ബൈ എൻ. അപ്പോൾ നമ്മൾ എടുക്കുന്ന നമ്പർ ഓഫ് എൻ ഈവൻ നമ്പർ ആണെങ്കിൽ നമ്മുടെ എച്ച് ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ബൈ എൻ ആയിരിക്കും. ഈ ഗ്രാഫ് നോക്കുക, നമ്മളിതിനെ പാർട്ടീഷൻ ചെയ്തിട്ട് ഈ രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു, എക്സ് നോട്ടിന് കറസ്പോണ്ടിങ് ആണ് വൈ നോട്ട് വരാം, എക്സ് വണ്ണിന് കറസ്പോണ്ടിങ് വൈ വൺ എക്സെട്ര, എക്സ് എന്നിന് കറസ്പോണ്ടിങ് വൈ എൻ വരും. ദെൻ നമ്മൾ നിങ്ങൾ ഇക്വേഷൻ മാത്രം നോക്കി വെച്ചാൽ മതി. ശ്രദ്ധിക്കുക, എച്ച് ബൈ ത്രീ ഇൻറ്റു വൈ നോട്ട് പ്ലസ് ഫോർ വൈ വൺ പ്ലസ് ടു വൈ ടു പ്ലസ് ഫോർ വൈ ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് ടു വൈ എൻ മൈനസ് വൺ പ്ലസ് ഫോർ വൈ എൻ മൈനസ് വൺ പ്ലസ് വൈ എൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റത്തും ലാസ്റ്റത്തിൻ്റെ കോഫിഷ്യൻറ്റ് വൺ ആയിരിക്കണം. ഫസ്റ്റ് കഴിഞ്ഞ് തൊട്ടടുത്ത് എന്തായിരിക്കും? ഫോർ ആയിരിക്കണം. ദെൻ ടു ഫോർ ടു ഫോർ ടു, അങ്ങനെ 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 അൾട്ടർനേറ്റ് ചെയ്ത് ഫോറും ടുവും ചേഞ്ച് ചെയ്യും. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊരു ഇതിലും എന്താണ് കുറച്ച് എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റീമാലും ട്രപീസോഡിലൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് സിംസൺസ് റൂളിലും ഒരു എറർ വരുന്നുണ്ട്. ഇത് എറർ ഇൻ സിംസൺസ് റൂൾ എന്താ വരിക? ഇ എസ് എസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അത് ആക്ച്വൽ വാല്യൂ കണ്ടുപിടിക്കുക, എന്ത് ചെയ്യുക? നമ്മുടെ സിംസൺസ് അപ്രോക്സിമേഷൻ നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യാം. വി ക്യാൻ റെഡ്യൂസ് ദിസ് ബൈ ഡിക്രീസിംഗ് ദി സ്റ്റെപ്പ് സൈസ് എച്ച്. അപ്പോൾ ഈ എച്ചിൻ്റെ ഡിക്രീസിങ്, ഓക്കെ, ഡിക്രീസിങ് സ്റ്റെപ്പ് സൈസ് ആണ്. ഈ എച്ചിൻ്റെ വലിപ്പം നമ്മൾ കുറച്ച് വരിക, എച്ചിൻ്റെ വലിപ്പം കുറച്ച് വരാൻ ഇൻറ്റർവൽ ലെങ്ത് നമ്മൾ സോറി ഇൻറ്റർവലിൻ്റെ എണ്ണം നമ്മൾ കൂട്ടുക. അപ്പോൾ ഈ സ്റ്റെപ്പ് സൈസ് കുറച്ച് വേണം നമുക്ക് എന്ത് കിട്ടും? എറർ നമുക്ക് ഒന്നുകൂടി ചുരുക്കാൻ പറ്റും. ഓക്കെ, ദെൻ എറർ എസ്റ്റിമേറ്റ്. ഇഫ് എഫ് റേസ് ടു ഫോർ ഈസ് കണ്ടിന്യൂസ് ആൻഡ് ദി എം ഫോർ ഈസ് ആൻ അപ്പർ ബൗണ്ട് ഫോർ ദി വാല്യൂസ് ഓഫ് മോഡ് എഫ് റേസ് ടു ഫോർ ഓൺ ക്ലോസ് ഇൻ്റു ലെബി. അപ്പോൾ എഫ് റേസ് ടു ഫോർ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞത്, അപ്പോൾ ഇവിടെ എഫ് റേസ് ടു ഫോർ എടുത്തതുകൊണ്ട് നമ്മളിവിടെ എം ഫോർ എടുക്കുന്നു. ഒരു അപ്പർ ബൗണ്ടാണ് എം ഫോർ. എന്തിൻ്റെ അപ്പർ ബൗണ്ടാണ്? മോഡുലസ് ഓഫ് എഫ് റേസ് ടു ഫോറിൻ്റെ അപ്പർ ബൗണ്ടാണ് എം ഫോർ എടുക്കുന്നത്. ദെൻ മോഡ് ഇ എസ്, ഇ എസ് എന്നാൽ എന്താണ്? എറർ ഇൻ സിംസൺസ് റൂൾ. മോഡ് ഇ എസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ ബൈ 180 ഇൻറ്റു എച്ച് റേസ് ടു ഫോർ ഇൻറ്റു എം ഫോർ ആണ് ഇക്വേഷൻ. ശ്രദ്ധിക്കണം, ബി മൈനസ് എ ബൈ 180 ഇൻറ്റു എച്ച് റേസ് ടു ഫോർ ഇൻറ്റു എം ഫോർ വരും. ഓക്കെ, അപ്പം ഇതാണ് എറർ എസ്റ്റിമേറ്റിൻ്റെ ഇക്വേഷൻ വരിക. ദെൻ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ? യൂസ് ദി സിംസൺസ് റൂൾ വിത്ത് എൻ ഈക്വൾ ടു ഫോർ ടു എസ്റ്റിമേറ്റ് ഇൻറ്റഗ്രൽ 0 to 2 വൺ ബൈ വൺ പ്ലസ് എക്സ് ഡി എക്സ്. കമ്പേർ ദി എസ്റ്റിമേറ്റ് വിത്ത് ദി എക്സാക്ട് വാല്യൂ ഓഫ് ദ ഇൻറ്റഗ്രൽ. ആൾസോ ഫൈൻഡ് ആൻ അപ്പർ ബൗണ്ട് ഫോർ എറർ ഇൻ ദി അബോവ് അപ്രോക്സിമേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് അപ്പർ ബൗണ്ടും കണ്ടുപിടിക്കാണ്ട് എറർ എസ്റ്റിമേഷൻ്റെ അപ്പർ ബൗണ്ടും കണ്ടുപിടിക്കണം. അതുപോലെ ഇൻറ്റഗ്രൽ 0 to 2 വൺ ബൈ വൺ പ്ലസ് എക്സ് ഡി എക്സ് നമ്മൾ സിംസൺസ് റൂൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അവിടെ യൂസ് ചെയ്യേണ്ട എന്നെ എത്രയാണ്? 4 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് ഇത് ഓർഡറിൽ എഴുതി വെക്കാം. ഇയർ എ ഈക്വൾ ടു 0 അല്ലേ? എറിന് എന്താണ് നമ്മുടെ ഇൻറ്റർവലിൻ്റെ ലോവർ ലിമിറ്റ്? ബി ഈക്വൾ ടു 2 ആൻഡ് എൻ ഈക്വൾ ടു 4 ആൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൾ ടു തന്നിട്ടുണ്ട് 1 by 1 plus x എന്നിട്ട്. ദെൻ സ്റ്റെപ്പ് സൈസ് എച്ച് എന്താണ്? ടോട്ടൽ ഇൻറ്റർവൽ നമുക്ക് എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എൻ ഈക്വൾ ടു 4 ആണ്, ടോട്ടൽ ഇൻറ്റർവൽ ലെങ്ത് എന്താണ്? 2 ആണ്. സോ ദ സ്റ്റെപ്പ് സൈസ് എച്ച് ഇസ് ഈക്വൾ ടു ബി മൈനസ് എ ബൈ എൻ, ദാറ്റ്സ് ഈക്വൾ ടു എന്തൊരു ബി മൈനസ് ആണെങ്കിൽ 2 - 0 ദാറ്റ് ഈസ് 2 by 4 ദാറ്റ്സ് ഈക്വൾ ടു 1 by 2 ദാറ്റ്സ് ഈക്വൾ ടു 0.5. 0.5 ആണ് നമ്മുടെ സ്റ്റെപ്പ് സൈസ്. എക്സ് നോട്ട് ആണാൽ എന്താണ്? 0 ആണ്. സോ നമുക്ക് എക്സ് നോട്ട് ഈക്വൾ ടു എ എടുക്കാം 0. ദെൻ എക്സ് വൺ ഈക്വൾ ടു എന്തൊരു എ പ്ലസ് എച്ച്, എച്ച് എന്തായിരുന്നു 0.5. ദെൻ 0 + 0.5 ആണെങ്കിൽ 0.5 വരും. എക്സ് ടു ഈക്വൾ ടു എന്താണ്? എക്സ് വൺ പ്ലസ് എച്ച് ആണ്. എക്സ് വൺ പ്ലസ് എച്ച് ആണെങ്കിൽ എക്സ് വൺ എന്താണ്? 0.5 ആണ്. ആ 0.5 കൂടെ എന്ത് ചെയ്യുക? പ്ലസ് 0.5 ചെയ്യുക. ദെൻ എക്സ് ടു ഈക്വൾ ടു എക്സ് വൺ പ്ലസ് 0.5 ദാറ്റ്സ് ഈക്വൾ ടു 0.5 + 0.5 എന്തരും 1 വരും. അതുപോലെ എക്സ് ത്രീ ഈക്വൾ ടു എന്തരും? എക്സ് ടു പ്ലസ് എച്ച് ദാറ്റ്സ് ഈക്വൾ ടു 1.5 വരും. എക്സ് ഫോർ ഈക്വൾ ടു 1.5 + 0.5 ആണെങ്കിൽ 2 വരും. സോ 0, 0.5, 1, 1.5, 2. ഓക്കെ, ഇതാണ് നമ്മളുടെ എക്സ് നോട്ട്, എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ, എക്സ് ഫോർ വരിക. ദെൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ നോട്ട്, വൈ വൺ, വൈ ടു, വൈ ത്രീ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ദെൻ ലെറ്റ് വൈ നോട്ട്, വൈ വൺ, വൈ ടു, വൈ ത്രീ ആൻഡ് വൈ ഫോർ ബി ദ വാല്യൂസ് ഓഫ് ദ ഇൻറ്റഗ്രൻറ്റ് വെൻ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് നോട്ട്, എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ ആൻഡ് എക്സ് ഫോർ റെസ്പെക്റ്റീവ്ലി.
അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ ആകുമ്പോൾ വൈയുടെ വാല്യൂ കിട്ടുന്നതാണ് വൈ നോട്ട് വൈ വൺ വൈ ടു വൈ ത്രീ ആൻഡ് വൈ ഫോർ. സോ അത് നമുക്ക് കണ്ടുപിടിക്കണം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൺ ബൈ വൺ പ്ലസ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് സീറോ എന്തായിരിക്കും, എഫ് ഓഫ് പോയിന്റ് ഫൈവ് എന്തായിരിക്കും, എഫ് ഓഫ് വൺ എന്തായിരിക്കും, എഫ് ഓഫ് വൺ പോയിന്റ് ഫൈവ് എന്തായിരിക്കും, എഫ് ഓഫ് ടു എന്തായിരിക്കും. ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, വൈ നോട്ട് എന്നാൽ എഫ് ഓഫ് എക്സ് നോട്ട് ദാറ്റ് ഈസ് വൺ ബൈ വൺ പ്ലസ് എക്സ് നോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ വൺ പ്ലസ് സീറോ ഈക്വൽ ടു വൺ വരും. അതുപോലെ വൈ വൺ ഈക്വൽ ടു വൺ ബൈ വൺ പ്ലസ് എക്സ് വൺ, എക്സ് വൺ എന്താണ്, എക്സ് വൺ ഈക്വൽ ടു പോയിന്റ് ഫൈവ് ദാറ്റ് ഈസ് വൺ ബൈ വൺ പ്ലസ് പോയിന്റ് ഫൈവ് ദാറ്റ്സ് ഈക്വൽ ടു വൺ ബൈ വൺ പോയിന്റ് ഫൈവ് വരും. ദെൻ വൈ ടു ഈക്വൽ ടു സിമിലർലി വൺ പ്ലസ് വൺ എക്സ് ടു ഈക്വൽ ടു വൺ ബൈ വൺ പ്ലസ് വൺ ദാറ്റ്സ് ഈക്വൽ ടു വൺ ബൈ ടു വരും. അതുപോലെ വൈ ത്രീ ഈക്വൽ ടു വൺ ബൈ വൺ പ്ലസ് എക്സ് ത്രീ ആണ്, ദാറ്റ് ഈസ് വൺ ബൈ വൺ പ്ലസ് വൺ പോയിന്റ് ഫൈവ് ദാറ്റ്സ് ഈക്വൽ ടു വൺ ബൈ ടു പോയിന്റ് ഫൈവ് വരും. ദെൻ ലാസ്റ്റ് വൈ ഫോർ ഈക്വൽ ടു വൺ ബൈ വൺ പ്ലസ് എക്സ് ഫോർ ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും, വൺ ബൈ വൺ പ്ലസ് ടു ഈക്വൽ ടു വൺ ബൈ ത്രീ വരും. സോ എക്സ് നോട്ട് വൈ നോട്ട് സോറി എക്സ് നോട്ട് വൈ വൺ സോറി എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോറിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ നോട്ടും വൈ വണ്ണും വൈ ടു വൈ ത്രീ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ബൈ സിംസൺസ് റൂൾ ദ അപ്രോക്സിമേറ്റ് വാല്യൂ എസ് ഓഫ് ദ ഗിവൺ ഇന്റർവൽ എന്താ വരിക, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രദ്ധിക്കേണ്ട കാര്യം, ഇക്വേഷൻ ശരിക്കും പഠിക്കണം. എസ് ഇസ് ഈക്വൽ ടു എച്ച് ബൈ ത്രീ ഇൻറ്റു വൈ നോട്ട്, അടുത്ത ടേം എന്താ ഫോർ ആണ്, ദെൻ ടു ദെൻ ഫോർ, അങ്ങനെ പോകും. പക്ഷേ ശ്രദ്ധിക്കണം, ഫസ്റ്റത്തേൻ്റെ ലാസ്റ്റത്തേൻ്റെ കോഫിഷ്യൻറ് വൺ ആയിരിക്കണം. എസ് ഇസ് ഈക്വൽ ടു എച്ച് ബൈ ത്രീ ഇൻറ്റു വൈ നോട്ട് പ്ലസ് ഫോർ വൈ വൺ പ്ലസ് ടു വൈ ടു പ്ലസ് ഫോർ വൈ ത്രീ പ്ലസ് വൈ ഫോർ, കാരണം വൈ ഫോർ ആണ് ലാസ്റ്റ് വരുന്നത്. ദെൻ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദാറ്റ് ഈസ് വൺ ബൈ സിക്സ് ഇൻറ്റു വൺ പ്ലസ് ഫോർ ഇൻറ്റു ടു ബൈ ത്രീ പ്ലസ് ടു ഇൻറ്റു വൺ ബൈ ത്രീ പ്ലസ് ഫോർ ഇൻറ്റു ടു ബൈ ഫൈവ് പ്ലസ് വൺ ബൈ ത്രീ. കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ വി ഗെറ്റ് വൺ ബൈ സിക്സ് ഇൻറ്റു വൺ പ്ലസ് എയ്റ്റ് ബൈ ത്രീ പ്ലസ് വൺ പ്ലസ് എയ്റ്റ് ബൈ ഫൈവ് പ്ലസ് വൺ ബൈ ത്രീ ദസ് ഈക്വൽ ടു വൺ ബൈ സിക്സ് ഇൻറ്റു തേർട്ടി ത്രീ ബൈ ഫൈവ്. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ വി ഗെറ്റ് ഇലവൻ ബൈ ടെൻ ദറ്റ്സ് ഈക്വൽ ടു വൺ പോയിന്റ് വൺ. അപ്പോൾ നമ്മളുടെ ഇൻറ്റഗ്രൻ്റ് സോറി ഇൻറ്റഗ്രേഷൻ നമുക്ക് കിട്ടിയ വാല്യൂ സിംസൺസ് റൂൾ വെച്ചിട്ട് വൺ പോയിന്റ് വൺ കിട്ടി. ഇത് നമുക്ക് അതിൻ്റെ എറർ കാൽക്കുലേറ്റ് ചെയ്യാണ്ട് അല്ലേ. ദ എക്സാക്ട് വാല്യൂ ഓഫ് ദ ഇൻറ്റഗ്രൻറ്റ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ സീറോ ടു ടു വൺ ബൈ വൺ പ്ലസ് എക്സ് ഡി എക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്താണ്, ലോഗ് വൺ പ്ലസ് എക്സ് ഫ്രം സീറോ ടു ടു. അപ്പോൾ നമുക്ക് വന്നിട്ടും ലോഗ് വൺ പ്ലസ് ടു പറഞ്ഞാൽ എന്ത് വരും, ലോഗ് ത്രീ, ദെൻ ലോഗ് വൺ, ലോഗ് വൺ ആണ് എന്താണ് സീറോ ആണ്. ദാറ്റ് ഈസ് എൽ എൻ ത്രീ മൈനസ് എൽ എൻ വൺ, എൽ എൻ വൺ ആണ് സീറോ ആയി പോകുന്നതുകൊണ്ട് എൽ എൻ ത്രീ ഈക്വൽ ടു വൺ പോയിന്റ് നോട്ട് നയൻ എയ്റ്റ് സിക്സ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത സിംസൺസ് റൂളിൽ എത്തിയിട്ടുള്ള വൺ പോയിന്റ് വണ്ണും ഇവിടെ എത്തിയിട്ടുള്ളത് വൺ പോയിന്റ് നോട്ട് നയൻ എയ്റ്റ് സിക്സ് അല്ലേ. അപ്പോൾ എക്സാറ്റ് വാല്യൂനേക്കാളും കുറച്ച് കൂടുതലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ദെൻ എറർ ഈക്വൾ ടു ഇ എസ് എസ് ഈക്വൾ ടു ഇൻറ്റഗ്രൽ സീറോ ടു വൺ ടു സോറി സീറോ ടു ടു വൺ ബൈ വൺ പ്ലസ് എക്സ് ഡി എക്സ് മൈനസ് എസ് ദാറ്റ്സ് ഈക്വൾ ടു വൺ പോയിന്റ് സീറോ നയൻ എയ്റ്റ് സിക്സ് മൈനസ് വൺ പോയിന്റ് വൺ ദാറ്റ്സ് ഈക്വൾ ടു മൈനസ് പോയിന്റ് സീറോ സീറോ വൺ ഫോർ. ഹെൻസ് ദി അപ്രോക്സിമേഷൻ ഈസ് സ്ലൈറ്റ് ഓവർ ദി എസ്റ്റിമേറ്റ് ആൻഡ് ദ വാല്യൂ ഈക്വൽ ടു എത്രയാണ്, പോയിന്റ് നോട്ട് നോട്ട് വൺ ഫോർ ആണ്. ഓക്കെ, ഹിയർ ദെൻ നമുക്ക് എന്തെങ്കിലും അപ്പർ ബൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാണ്ട് എറർ എസ്റ്റിമേറ്റിൻ്റെ. ദെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൺ ബൈ വൺ പ്ലസ് ആണ് എക്സ് ആണ് എങ്കിൽ എഫ് ഡാഷ് എന്തായാലും നമ്മൾ ക്വോഷൻ റൂൾ യൂസ് ചെയ്യാം. യു വി ഓൾ ഡാഷ് ആണ് എന്താണ്, യു ബൈ ബി ഓൾ ഡാഷ് ആണാൽ വി ഇൻറ്റു യു ഡാഷ് മൈനസ് യു ഇൻറ്റു വി ഡാഷ് ബൈ വി സ്ക്വയർ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും, എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടു ബൈ വൺ പ്ലസ് എക്സ് ക്യൂബ്, എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സിക്സ് ബൈ വൺ പ്ലസ് എക്സ് റേസ് ടു ഫോർ, ആൻഡ് എഫ് ഫോർത്ത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇസ് ഈക്വൽ സോറി ഫോർത്ത് ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ ഈക്വൽ ടു ട്വൻറ്റി ഫോർ ബൈ വൺ പ്ലസ് എക്സ് റേസ് ടു ഫൈവ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാതിരിക്കാൻ, കാരണം ഡിഫറൻഷ്യേഷനും ഇൻറ്റഗ്രേഷനൊക്കെ നമ്മൾ കുറേ എക്സാമ്പിൾസ് ചെയ്തിട്ട് അപ്പോൾ സോൾവ് ഞങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. എന്ത് ചെയ്താൽ അതിൽ ക്വസ്റ്റ്യൻ റൂള ക്വസ്റ്റ്യാണ് ചെയ്യുക. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സും എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സും എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സും എഫ് ഫോർത്ത് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ദൻ നമുക്ക് ഈ ഫോർത്ത് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സിൻ്റെ അപ്പർ ബൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ദ എം ഫോർ ഈക്വൽ ടു അപ്പർ ബൗണ്ട് ഫോർ ദി വാല്യൂസ് ഓഫ് മോഡ് എഫ് റേസ് ടു ഫോർ ഓൺ ക്ലോസ് ദി സീറോ ടു. അപ്പോൾ ക്ലോസ് ദി സീറോ ടു ഈ എഫ് റേസ് ടു ഫോർ ഓഫ് എക്സ് എന്താണ്, ട്വൻറ്റി ഫോർ ബൈ വൺ പ്ലസ് എക്സ് ഓൾ റേസ് ടു, ഇത് എപ്പോഴാണ് വലുതാവുക, സീറോ ടു ടുവിൽ സീറോ വരും, എക്സ് സീറോ വരുമ്പോൾ ഏറ്റവും വലിയ വാല്യൂ കിട്ടുക. സോ നമുക്ക് എന്തിട്ട് ട്വൻറ്റി ഫൈവ് ബൈ വൺ പ്ലസ് സീറോ ഓൾ റേസ് ടു ഫൈവ് ദാറ്റ്സ് ഈക്വൽ ട്വൻറ്റി ഫോർ. അപ്പോൾ എം ഫോർ അപ്പർ ബൗണ്ട് ഫോർ ദി മോഡുലസ് ഓഫ് ഫോർത്ത് ഡെറിവേറ്റീവ് ഓഫ് നമ്മൾ എന്തെടുത്തു, ട്വൻറ്റി ഫോർ ആയിട്ട് ചൂസ് ചെയ്തു. ഹെൻസ് ആൻ അപ്പർ ബൗണ്ട് ഫോർ ദി എറർ ഇൻ ദി എബവ് എസ്റ്റിമേഷൻ, അതായത് എറർ എസ്റ്റിമേഷൻ നമുക്ക് എന്ത് കിട്ടും, മോഡ് ഇ എസ് ലെസ് ദാൻ ഈക്വൽ ടു ബി മൈനസ് എ ബൈ വൺ എയ്റ്റി എച്ച് റേസ് ടു ഫോർ ഇൻറ്റു എം ഫോർ, ദാറ്റ്സ് ഈക്വൾ ടു എന്ത് വരും, ടു ബൈ വൺ എയ്റ്റി ഇൻറ്റു വൺ ബൈ ടു ഓൾ റേസ് ടു ഫോർ ഇൻറ്റു ട്വൻറ്റി ഫോർ, ദാറ്റ്സ് ഈക്വൾ ടു വൺ ബൈ സിക്സ്റ്റി അപ്രോക്സിമേറ്റ്ലി ഈക്വൾ ടു പോയിന്റ് വൺ സിക്സ് സെവൻ. അപ്പോൾ എറർ എസ്റ്റിമേറ്റ് ഈക്വൾ ടു നമുക്ക് അപ്രോക്സിമേറ്റ്ലി എന്ത് കിട്ടി, പോയിന്റ് സീറോ വൺ സിക്സ് സെവനേക്കാളും കുറയാണ് നമ്മുടെ എറർ എസ്റ്റിമേറ്റ്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക, അപ്പോൾ നമ്മൾ ഈ സെയിം പ്രോബ്ലം തന്നെ നമ്മൾ റിമാനും ട്രപ്പിസോഡും എടുത്ത് ചെയ്താൽ നമുക്ക് ഇതിനേക്കാളും എറർ കൂടുതലാണ് കിട്ടുക. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റൂളാണ് എന്ത്, സിംസൺസ് റൂൾ. ഓക്കെ, ഫ്രം ഓക്കെ ഇത് ഫ്രം ആണ്. ഓക്കെ,
ഫ്രം ദി എബവ് എക്സാമ്പിൾ വി ക്ലിയർ ദാറ്റ് സിംസൺസ് റൂൾ ഈസ് മോർ അക്യുറേറ്റ് ദാൻ ട്രപ്പീസോയ്ഡൽ റൂൾ. ഓക്കെ, അപ്പോൾ ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള റൂൾ ആണ് എന്ത്? സിംസൺസ് റൂൾ. ക്ലിയർ? ഇത് നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. സപ്പോസ് യു ആർ ഗിവൺ ദി ഫോളോയിങ് ഡാറ്റ. എഫ് ഓഫ് 0 ഈക്വൾ ടു 0.0 ആണ് 0 ഈക്വൾ ടു 0.846 ആണ്. എഫ് ഓഫ് 0.1 ഈക്വൾ ടു 0.926. എഫ് ഓഫ് 0.2 ഈക്വൾ ടു 0.882. എഫ് ഓഫ് 0.3 ഈക്വൾ ടു 0.953. എഫ് ഓഫ് 0.4 ഈക്വൾ ടു 1.121. എഫ് ഓഫ് 0.5 ഈക്വൾ ടു 1.221. അതുപോലെ എഫ് ഓഫ് 0.6 ഈക്വൾ ടു 1.661 എക്സെട്ര. എഫ് ഓഫ് 1 ഈക്വൾ ടു 3.01. ഇത്രയും ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഓരോ പോയിന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അത്രയും കാൽക്കുലേഷൻ നമുക്ക് കുറയും. ഓക്കെ, ദെൻ ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് ബൈ സിംസൺസ് റൂൾ. സിംസൺസ് റൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇന്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇന്റർവൽ പറഞ്ഞാൽ 0 to 1 ആണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹിയർ എ ഈക്വൾ ടു 0 എടുക്കുകയാണെങ്കിൽ ബി ഈക്വൾ ടു 1 ആണെങ്കിൽ നമുക്ക് അവിടുത്തെ പോയിന്റ്സുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഐ ഈക്വൾ ടു 0, 1, 2, 3 എക്സാക്ട് ആയിട്ട് 10 ആകുമ്പോൾ ലെറ്റ് എക്സ് ഐ ഡിനോട്ട് ദി ഗിവൺ വാല്യൂസ് ഓഫ് എക്സ് ആണെങ്കിൽ വൈ ഐ ഡിനോട്ട് ദി കറസ്പോണ്ടിങ് വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ വൈ ഈക്വൾ ടു എഫ് ഓഫ് എക്സ് ഐ ആണ് ഫോർ ഓൾ ഫോർ ഈച്ച് ഐ ഈക്വൾ ടു 0, 1, 2, 3 എക്സാക്ട് ടു 10. ദെൻ എക്സ് ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ ഐകൾക്ക് നമുക്ക് എന്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. എക്സ് ഐ 0 ആകുമ്പോൾ വൈ ഐ എന്താണ്? എക്സ് നോട്ട് ഈക്വൾ ടു 0, വൈ നോട്ട് ഈക്വൾ ടു 0.846. അങ്ങനെ ഓരോന്നിൻ്റെ വാല്യൂസ് നമ്മൾ തന്നിട്ടുണ്ട്. അത് നമ്മൾ ടേബിളിലേക്ക് മാറ്റുന്നു. ദിസ് എക്സ് ഐ ഈക്വൾ ടു 0, 0.1, 0.2, 0.3, 0.4, 0.5 എക്സെട്ര ടു 1. കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ ഐകളുടെ വാല്യൂ 0.846, 0.928 എക്സെട്ര, 3.101, 3.010. ഇത്രയും വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ ടേബിളിലേക്ക് മാറ്റി. ഓക്കെ, ദെൻ ഹിയർ ദ വാല്യൂസ് ഓഫ് എക്സ് ആർ ഈക്വലി സ്പേസ്ഡ് അല്ലേ. എല്ലാ എക്സ് ഐകളുടെ വാല്യൂസ് എന്താണ്? 0.1, 0.1 ഇങ്ങനെ ആഡ് ചെയ്ത് പോകാം. ഈക്വലി സ്പേസ് ആയിട്ടാണ് നമ്മളുടെ എക്സ് ഐകളുടെ വാല്യൂസ് ഉള്ളത്. ഓക്കെ, ദെൻ എച്ച് സി ഈക്വൾ ടു, അതായത് അതിൻ്റെ സ്റ്റെപ്പ് സൈസ് ആണ് എച്ച് സി ഈക്വൾ ടു ഡെൽറ്റ എക്സ് ഐ ഈക്വൾ ടു എന്താണ്? 0.1 ആണ്. ദെൻ ബൈ സിംസൺസ് റൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇന്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൾ ടു എന്താണ്? എച്ച് ബൈ 3 × വൈ നോട്ട് പ്ലസ് 4y1 + 2y2 + etc. + 2y8 + 4y9 + y10. ഞാൻ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ശ്രദ്ധിക്കണം. എല്ലാം വാരികൾ ചെയ്തേണ്ട ആവശ്യമില്ല. തുടങ്ങുന്നത് അവസാനിക്കുന്നതിന് കോഫിഷ്യന്റ് 1 ആയിരിക്കും. ദെൻ 4, 2, 4, 2 അങ്ങനെ പോകും. ഓക്കെ, ദെൻ ഇക്വേഷൻ അതാണ്. നേരെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് 0.1/3 × 0.846 × 4 × 0.928 + 2 × 0.882 + etc. + 3.010. ദാറ്റ്സ് ഈക്വൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ വി ഗെറ്റ് 1/30 × 49.042 വരും. ദാറ്റ്സ് ഈക്വൾ ടു 1.6347. സോ അതിന് ഇൻറ്റഗ്രൻറ്റ് വാല്യൂ ഇൻറ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് സിംസൺസ് റൂൾ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടിയ വാല്യൂ എന്താണ്? 1.6347. നമ്മളുടെ ഇവിടെ സിംസൺസ് റൂൾ വെച്ചിട്ട് ആ ഇൻറ്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തൊട്ട മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ് അതിൻ്റെ അപ്പർ ലിമിറ്റും എററൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ആദ്യം സിംസൺസ് റൂൾ എന്താന്ന് മനസ്സിലാക്കി വെക്കുക, ഇക്വേഷൻസ് നോക്കുക. ഓക്കെ, മനസ്സിലാക്കിയതിന് ശേഷം എക്സാമ്പിൾസ് ചെയ്ത് വെക്കുക, ഡിഫറെൻറ്റ് പ്രോബ്ലംസ് സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ക്ലിയർ?